ഹായ് ഹലോ മിൻഡാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കട ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ചക്ക. അപ്പോൾ ചക്ക എടുത്ത് ചുള പറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ചക്ക മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ശർക്കരയും പാനി ഉണ്ടാക്കിയിട്ട് വേണം അതിലിട്ട് ഈ ചക്ക ശരിക്കും വരട്ടിയെടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്തിട്ടാണ് ഈ ചക്ക മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാം. അപ്പോൾ നമ്മളുടെ ചക്കയുടെയൊക്കെയുള്ള ശർക്കര ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഏകദേശം ഉരുകിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ശർക്കര പൊടിച്ചിട്ട് ആകെ ഒരു അര ഗ്ലാസ് വെള്ളം ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ശർക്കര ഉരുകി വന്നിരിക്കുന്നതാണ് ഇത്രയും. നമ്മളുടെ ശർക്കരപ്പാനി നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കഷ്ണം ചുക്കും ഒരു കാൽ ടീസ്പൂൺ ജീരകവും രണ്ട് മൂന്ന് ഏലക്കായും കൂടി പൊടിച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ചേർത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ. ശർക്കരപ്പാനി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ അടിച്ചു വെച്ച ചക്ക, മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ചക്കയുടെ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ചക്ക ഇതിൽ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഈ ശർക്കരപ്പാനിൽ ശരിക്കും ഒന്ന് കുക്കാക്കി എടുക്കണം. നന്നായിട്ട് ഒരു വരട്ടിയ ഭാഗത്തിലാക്കി എടുക്കണം. അത്ര നന്നായിട്ട് വരണ്ടു പോകരുത്, ഉണങ്ങി പോകരുത്. കുറച്ച് നമ്മൾ പൊടി ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ അതിൽ ചേരാനുള്ള വെള്ളം ഇതിന് വേണം. പിന്നെ ഇനി അത്യാവശ്യം നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം പിന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് നന്നായിട്ട് ഇതുകൊണ്ട് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മളുടെ ചക്കടയ്ക്കുള്ള ശർക്കരയും ചക്കയും കൂടി ഇട്ടിട്ടുള്ള പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ നമുക്ക് പൊടി കുഴയ്ക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടാണ്, എന്നിട്ട് ഈ ചൂടോടെ തന്നെയാണ് നമ്മൾ പൊടി കുഴച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ചക്കടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ ഇത് കുഴച്ചിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ചൂടൊന്നും ആറണം, എന്നാലും നമുക്കിത് കൈ കൊണ്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. കൈ പൊള്ളും, ഭയങ്കര ചൂടാണ്. അപ്പം നമുക്ക് കൈ കൊണ്ട് ഇനി ശരിക്കും ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ചൂടൊന്നും ആറട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ മാവ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിനകത്തുനിന്ന് ഇത്തിരിശ് എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ കാർത്തിക്ക് കറുകലയിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കാരണം കറുകല അന്വേഷിക്കാൻ വിട്ടു. പക്ഷേ ഇത്തിരി കറുകല കിട്ടിയുള്ളൂ, രണ്ട് മൂന്നെണ്ണം. പിന്നെയൊക്കെ ഇലയുണ്ട് ഇഷ്ടം പോലെ, പക്ഷേ ആ ഇലയൊക്കെ അങ്ങനെ പുഴു തിന്ന് പോയേക്കാണ്. അതുകൊണ്ട് കറുകല അധികം കിട്ടിയില്ല. ഞാൻ തൽക്കാലം അവൻ്റെ ഒരു കൊതിക്ക് എന്തായാലും മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്.
മൂന്നെണ്ണത്തിൽ കറുകിലയിൽ പരത്തിയെടുക്കാന്ന് കരുതിയാണ്. അപ്പം നമുക്ക് ഇതൊരു പാത്രത്തിൽ വെക്കാം, ബാക്കിയുള്ളത് നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. അതിന് നമ്മൾ പതുക്കെ കയ്യൊന്ന് ഇച്ചിരി വെള്ളത്തിൽ മുക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും പരത്തിയെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. പിന്നെ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ, ഞാനിത് ആവിയിലാണ് പുഴുങ്ങിയെടുക്കണത്. നമുക്ക് വേണമെങ്കിൽ ഇനി വറുത്തെടുക്കണമെങ്കിൽ വറുത്തെടുക്കുക കേട്ടോ. അത് വറുത്തെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഇലയും കൂടി വെച്ചിട്ട് ഓട്ടുകലത്തിൽ വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കണം. ഞാനിത് ഇഡ്ലി ചെമ്പിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് പുഴുങ്ങിയെടുക്കാം, അങ്ങനെയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ ശർക്കര ചേർത്ത്, ചില ആൾക്കാർ ഇതിൽ പഞ്ചസാര ചേർക്കാറുണ്ട്. പഞ്ചസാര ചേർത്തിട്ടായാലും നമുക്ക് ചക്കട ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ പഞ്ചസാര ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. അല്ലാതെ ശർക്കര ഇടുകയാണെങ്കിൽ ഇത്തിരി കൂടി കൊച്ചുങ്ങൾക്കൊക്കെ ആണെങ്കിലും അതിൽ ഇത്തിരി അയേൻ്റെ അളവും കൂടി ഉള്ളതുകൊണ്ട് ശർക്കരയാണ് നല്ലത്, ശരീരത്തിന് നല്ലതാണ്. പഞ്ചസാര എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് നല്ലതല്ലല്ല. എന്നാലും ചില ആൾക്കാർക്ക് ശർക്കര ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. അപ്പോൾ നമ്മളുടെ ചക്കട നമ്മൾ പരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇഡ്ലി ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് വെള്ളമൊഴിച്ച് അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ചിട്ടില്ല. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് കറുകില മുറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറുകിലയിൽ പരത്താൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു ഫ്ലേവർ ഈ എല്ലാ അപ്പത്തിനും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഓരോ അട ഇങ്ങനെ വെച്ച് കൊടുക്കുക. എല്ലാത്തിലേക്കും ആവി കിട്ടണ വിധത്തിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടില്ല. അപ്പോൾ നമ്മളിത് വേവിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് ഇതിലിരുന്ന് ആവി വന്നു കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വേകും. അപ്പോൾ നമുക്കിനി അത് വെന്തിട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ ചക്കട വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം, വെന്തിട്ടുണ്ടാവും എന്തായാലും. നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ചക്കട റെഡിയായി കഴിഞ്ഞ് ഞാനതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാർത്തിനെ അച്ഛനെയൊക്കെ വിളിക്കാം. കാർത്തി അച്ഛ നോക്ക്. എടുക്കച്ച, നല്ല ചൂടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ആ അപ്പം നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. മണമൊക്കെ എനിക്കും നല്ല അടിപൊളിയായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട് മണമൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുവരെയും ഇത് എല്ലാം കണ്ട് ഇരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തായിട്ടായിട്ട് വരുന്നവരെ ബൈ ബൈ.